ഹലോ, വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ചോക്ക് ബോർഡ്. നമ്മൾ 9-ാം ക്ലാസ്സുകാരുടെ ഇറാഷണൽ മൾട്ടിപ്ലിക്കേഷൻ എന്ന ചാപ്റ്റർ ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. ഇതിന് മുമ്പിൽ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ ഒരു വീഡിയോയിൽ ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്ന വളരെ ബേസിക് ആയിട്ടുള്ള എല്ലാ കൺസെപ്റ്റും ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വേണം ഈ ഒരു വീഡിയോയിലേക്ക് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇറാഷണൽ നമ്പേഴ്സ് എന്താണ്, അവരുടെ മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത്, കുറച്ച് നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് വേണം ഈ ഒരു വീഡിയോയിലേക്ക് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നേ നമ്മുടെ പേജ് നമ്പർ 88 എക്സർസൈസ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞിരിക്കുന്ന മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്ത് അത് അപ്ലൈ ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വി ക്യാൻ മേക്ക് എ റെക്ടാംഗിൾ യൂസിങ് 4 ഇക്വിലാറ്ററൽ ട്രയാംഗിൾസ് ഓഫ് ദ സെയിം സൈസ് ബൈ കട്ടിംഗ് 2 ഓഫ് ദം അലോങ് ദർ ഹൈറ്റ്സ് ആൻഡ് റീഅറേഞ്ചിങ് ദീസ് പീസസ് ആൻഡ് ദ അതർ 2 ഓൾ ട്രയാംഗിൾസ്. If the sides of all equilateral triangles are 2 cm, what is the perimeter and area of the rectangle? നമുക്കിത് പേപ്പറിൽ ഞാൻ ചെയ്ത് കാണിക്കാം കേട്ടോ. ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യനുള്ള 4 ഇക്വിലാറ്ററൽ ട്രയാംഗിൾസ്. ഓക്കെ, അപ്പം ഈ ഇക്വിലാറ്ററൽ ട്രയാംഗിൾസിൻ്റെ ഒരു സൈഡിൻ്റെ നീളം എന്ന് പറയുന്നത് എത്രയാണെന്നാണ് തന്നേക്കുന്നത്? 2 സെൻറ്റിമീറ്ററാണെന്നാണ് തന്നേക്കണേ. അപ്പം ഇത് 2 സെൻറ്റിമീറ്ററാണ്, ഇത് 2 സെൻറ്റിമീറ്ററാണ്, ഇത് 2 ആണ്, അതുപോലെ ഇതിൻ്റെ 3 സൈഡും 2 ആണ്. ഇവരെക്കുറിച്ച് എന്ത് പറയാൻ പറ്റും? ഇവിടെ 2 സെൻറ്റിമീറ്ററിനെ ഈക്വലി 2 ഹാഫ് ആക്കി വെക്കുക. അപ്പോൾ ഇതെത്രയാണ്? ഇത് 1 സെൻറ്റിമീറ്റർ, ഇത് 1 സെൻറ്റിമീറ്റർ, ഇത് 2 സെൻറ്റിമീറ്റർ വെച്ച്, ഇത് 1 സെൻറ്റിമീറ്റർ, ഇത് 1 സെൻറ്റിമീറ്റർ, ഇത് 2 വെച്ച്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു കാൽക്കുലേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ലെങ്ത് ഇരിക്കുന്നത്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോണേന്ന് വെച്ചാൽ, ഈ 4 ഇക്വിലാറ്ററൽ ട്രയാംഗിൾ ഉപയോഗിച്ച് നമ്മളൊരു റെക്റ്റാംഗിൾ ഉണ്ടാക്കാൻ പോവുക. എന്താണ്? ഒരു റെക്റ്റാംഗിൾ ഉണ്ടാക്കാൻ പോവുക. അപ്പം ആദ്യം ഇവരെ 2 പേരെ എടുത്ത് ഞാൻ ദേ ഇങ്ങനെ കൊണ്ടുപോയി വെച്ചു. ഓക്കെ, ഈ 2 ഇക്വിലാറ്ററൽ ട്രയാംഗിളിനെ മൊത്തത്തിലെടുത്ത് ഇങ്ങനെ കൊണ്ടുപോയി വെച്ചു. അപ്പോൾ ഇതിനിപ്പോൾ എങ്ങനെയാണ് വെച്ചേക്കണേ? ഇതിൻ്റെ എല്ലാ സൈഡും എത്രയാണ്? 2 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ ഇതെത്രയാണ്? ഇത് 2 സെൻറ്റിമീറ്ററാണ്, ഇതും 2 സെൻറ്റിമീറ്ററാണ്. സംശയമൊന്നുമില്ലല്ലോ, അങ്ങനെ കൊണ്ടുപോയി വെച്ചു. ഇനി നമുക്കുള്ളത് ഇവിടെ 2 ഇക്വിലാറ്ററൽ ട്രയാംഗിൾസ് ആണ്. അവരെ 2 പേരെ നമ്മൾ ഈക്വലി ഹാഫ് ആക്കി വെച്ചേക്കുക. അവരെ നമ്മൾ ഇവിടെ കൊണ്ടുപോയി വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഈ ഹൈറ്റ് ഉണ്ടല്ലോ, ഈ ഓൾട്ടിറ്റ്യൂഡ്, അത് മേളിൽ വരുന്ന പോലെയാണ് ആദ്യത്തെ പീസിനെ ഞാൻ കൊണ്ടുപോയി വെക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെ വരും? അതിനെ അതിൻ്റെ ഹൈറ്റ് മേളിൽ വരുന്നത് പോലെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ഹൈറ്റ്, അത് മേളിൽ വരുന്ന പോലെ ഇവിടെ കൊണ്ടുപോയി വെച്ചു. എന്നിട്ട് മറ്റേ പീസ് അപ്പോൾ എങ്ങനെ വരും? ഇങ്ങനെ വരുമായിരിക്കും അല്ലേ. ഇങ്ങനെ കൊണ്ടുപോയി വെച്ചു. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു പീസ്. അതിൻ്റെ അടുത്ത പീസ് അതുപോലെ തന്നെ ഈ ഒരു ഓൾട്ടിറ്റ്യൂഡിൻ്റെ ഭാഗമാണ് മേളിൽ വരുന്നത് കേട്ടോ. അങ്ങനെ കൊണ്ടുപോയി വെച്ചു. ഓക്കെ, അതുപോലെ തന്നെ അടുത്ത ഇക്വിലാറ്ററൽ ട്രയാംഗിളിൻ്റെ ഹൈറ്റ് താഴെ വരുന്ന പോലെ ഇതിനെ അറേഞ്ച് ചെയ്യുവാണേ. അപ്പോൾ എങ്ങനെ വരും? അതിൻ്റെ ഹൈറ്റാണ് ഇവിടെ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഹൈറ്റ് ഇവിടെ വരുമ്പോൾ ഇങ്ങനെ അതിൻ്റെ ഹൈറ്റ് വരും. അത് നമുക്കറിയത്തില്ല എത്രയാണെന്ന്. എന്നിട്ട് നമ്മൾ അതിനെ അറേഞ്ച് ചെയ്തു. അപ്പോൾ നോക്കിയേ, നമുക്കൊരു റെക്റ്റാംഗിൾ കിട്ടി. ആ റെക്റ്റാംഗിളിൻ്റെ എല്ലാം ആ റെക്റ്റാംഗിളിനെ നമ്മൾ ഈ ഇക്വിലാറ്ററൽ ട്രയാംഗിൾ വെച്ചിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. ഇത് രണ്ടെണ്ണമാണ് ഈ ഫുൾ ഇക്വിലാറ്ററൽ ട്രയാംഗിൾ. ഇത് രണ്ടും ആ പീസസ് വെച്ചിട്ട് ഉണ്ടാക്കിയേക്കുന്നതാണ്. ഇനി ആ പീസസിലേക്ക് നമുക്ക് നോക്കുമ്പോൾ ഒരു പീസിനെ നമുക്കൊന്ന് എടുക്കാം. എന്നിട്ട് നമുക്ക് എന്തറിയണം? ഈ ഒരു ലെങ്ത് എത്രയാണെന്ന് അറിയണം അല്ലേ. അതിൻ്റെ ഹൈറ്റാണ് ഈ വെച്ചേക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഹൈറ്റ് എത്രയാണെന്ന് നമുക്കറിയണം. ആ ഹൈറ്റായിരിക്കും ഇവിടെ തൊട്ടിവിടം വരെയും ഇവിടെ തൊട്ടിവിടം വരെയും സെയിം താഴെ അല്ലേ. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്? ഈ ഒരു നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചേക്കുന്ന റെക്റ്റാംഗിളിൻ്റെ പരപ്പളവും ചുറ്റളവും, അതായത് ഏരിയയും പെരിമീറ്ററും കണ്ടുപിടിക്കണം. ഏരിയ കണ്ടുപിടിക്കണമെങ്കിലും നമുക്ക് ലെങ്തും ബ്രെഡ്ത്തും വേണം. പെരിമീറ്റർ കണ്ടുപിടിക്കണമെങ്കിലും നമുക്ക് ലെങ്തും ബ്രെഡ്ത്തും വേണം. അപ്പോൾ റെക്റ്റാംഗിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്ന ഫോർമുല എന്താ? റെക്റ്റാംഗിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണല്ലേ. അപ്പോൾ ഏരിയ എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്തും, പെരിമീറ്റർ എന്ന് പറയുന്നത് എന്താണ്? പെരിമീറ്റർ എന്ന് പറയുന്നത് 2 ഇൻറ്റു ലെങ്ത് പ്ലസ് ബ്രെഡ്ത്തും ആണ് അല്ലേ. അപ്പം ഈ 2 എണ്ണത്തിനകത്തും നമുക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ ലെങ്തും ബ്രെഡ്ത്തും എന്താണെന്ന് അറിയണം. അപ്പം ഇതാണ് ഈ റെക്റ്റാംഗിളിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. ലെങ്ത് എത്രയാണ് നമുക്കിവിടെ അറിയാവോ? ലെങ്ത് എത്രയാണ് നമുക്ക് അറിയത്തില്ല. അത് നമ്മൾ കണ്ടുപിടിക്കണം. ലെങ്ത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഈ ഒരു ഇക്വിലാറ്ററൽ ട്രയാംഗിളിൻ്റെ ഹൈറ്റ് കണ്ടുപിടിച്ചാൽ മതി അല്ലേ. ആ ഹൈറ്റ് 2 എണ്ണം വെച്ചേക്കുന്നതാണ് അത് ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഹൈറ്റ് കണ്ടുപിടിച്ചാൽ അതിൻ്റെ ഡബിൾ കണ്ടുപിടിച്ചാൽ മതി, അതാണ് അതിൻ്റെ ലെങ്ത്. ബ്രെഡ്ത്ത് എത്രയാണ് തന്നിട്ടുണ്ട്? എത്രയാണ് ബ്രെഡ്ത്ത്? 2 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമുക്ക് ലെങ്തും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ആൻസർ വേഗം കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ലെങ്തിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്കിതിൻ്റെ ഒരു പീസ് ഇവിടെ ഒന്ന് എടുത്ത് വരച്ച് നോക്കാം. ഓക്കെ, ഇങ്ങനെ ഞാനത് ആ പീസിനെ ഒന്ന് ഇങ്ങോട്ട് എടുത്ത് വെച്ചു.
ഓക്കെ. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു പീസ് ആയിക്കോട്ടെ. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പീസിനെ ഇപ്പോൾ എടുത്തതെന്ന് വിചാരിച്ചോ. അപ്പോൾ അതിൻ്റെ ബേസ് എത്രയാണ്? ബേസ് 1 സെൻറ്റിമീറ്ററാണ്. അതിൻ്റെ ഹൈപ്പോട്ടന്യൂസ് 2 സെൻറ്റിമീറ്ററാണ്. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഈ ഓൾട്ടിറ്റ്യൂഡ് കണ്ടുപിടിക്കണം. ആ ഓൾട്ടിറ്റ്യൂഡ് ആയിരിക്കും ദേ ഇവിടം തൊട്ട് ഇവിടം വരെ ഉള്ളത്. ഓക്കെ, അപ്പോൾ ആ ഓൾട്ടിറ്റ്യൂഡ് കണ്ടുപിടിക്കാം. ഏത് തിയറാണ് യൂസ് ചെയ്യേണ്ടത്? റൈറ്റ് ട്രയാങ്കിൾ ആയതുകൊണ്ട് തന്നെ പൈതഗോറസ് തിയറാണ് ഉപയോഗിക്കേണ്ടത്. ഹൈപ്പോട്ടന്യൂസ് തന്നിട്ടുള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ബേസ് സ്ക്വയർ കാണാൻ, ഓക്കെ, അല്ലെ ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ കാണാനായിട്ട് ഹൈപ്പോട്ടന്യൂസിൻ്റെ സ്ക്വയറിൽ നിന്ന് എന്ത് ചെയ്യണം? ബേസിൻ്റെ സ്ക്വയർ മൈനസ് ചെയ്യണം. ഹൈപ്പോട്ടന്യൂസ് 2 ആണ്. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ 2 സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ 1 സ്ക്വയർ. അപ്പോൾ 2 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ, 2 സ്ക്വയർ 4 ആണ്, 1 സ്ക്വയർ 1 ആണ്, 3 എന്ന് കിട്ടും. എ സ്ക്വയർ ഓൾട്ടിറ്റ്യൂഡിൻ്റെ സ്ക്വയർ ആണ് 3 എന്ന് കിട്ടിയത്. അപ്പോൾ ഓൾട്ടിറ്റ്യൂഡ് എത്രയാണ്? ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഈ സ്ക്വയർ മാറാൻ റൂട്ട് എടുക്കണം. അപ്പോൾ √3 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടി? √3 എന്ന് കിട്ടി. അപ്പോൾ ഇത് √3 ആണ്, ഇത് √3 ആണ്, ഇത് √3 ആണ്, ഇത് √3 ആണ്. ഇനി നമുക്ക് ധൈര്യമായിട്ട് ലെങ്ത് കണ്ടുപിടിക്കാം. അപ്പോൾ ലെങ്ത് എത്രയാണ്? √3 + √3 ആണ്, അതായത് 2√3 ആണ്. അപ്പോൾ നമ്മുടെ ലെങ്ത് കിട്ടി 2√3 എന്ന് നമുക്ക് ലെങ്ത് കിട്ടി. ഓക്കെ, 2√3 ആണ് നമ്മുടെ ലെങ്ത്. ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് എത്രയാണ്? ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി എന്തൊക്കെ കണ്ടുപിടിക്കണം? ഏരിയയും പെരിമീറ്ററും കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ഏരിയ കണ്ടുപിടിക്കാം. ഏരിയ, ഓക്കെ, അല്ലെ പരപ്പളവ്. പരപ്പളവ് എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ലെങ്ത് എത്രയാണ്? 2√3 ആണ് ഇൻറ്റു ബ്രെഡ്ത്ത് എത്രയാണ്? 2 ആണ്. 2 ഇൻറ്റു 2 ഇൻറ്റു 2√3 എന്ന് വരും അല്ലേ. 2√3 ഇൻറ്റു 2 എത്രയാണ്? 4√3 ആണ്. 4√3 അല്ലെ 4 ഇൻറ്റു √3. √3 വാല്യൂ 1.73 അല്ലേ, 1.73. അപ്പോൾ എത്ര വരും? 4 ഇൻറ്റു 1.73 ചെയ്യുമ്പോൾ നമുക്ക് 6.92 എന്ന് കിട്ടും. ഇതാണ് നമ്മളുടെ എന്ത്? ഏരിയ. അപ്പം ഏരിയയുടെ യൂണിറ്റ് സ്ക്വയർ സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ സെൻറ്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, 6.92 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് നമ്മൾക്ക് ആവശ്യമുള്ള ഈ ചതുരത്തിൻ്റെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ചുറ്റളവ് കണ്ടുപിടിക്കണം അല്ലേ. ചുറ്റളവ് എന്ന് പറഞ്ഞാൽ എന്താ? പെരിമീറ്റർ അല്ലേ. അപ്പോൾ പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമുക്ക് ഓൾറെഡി അറിയാം. എന്താണ് പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല? പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല, പെരിമീറ്റർ ഓഫ് ദ റെക്റ്റാങ്കിൾ ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു ലെങ്ത് + ബ്രെഡ്ത്താണ് അല്ലേ. 2 ഇൻറ്റു ലെങ്ത് + ബ്രെഡ്ത്താണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ലെങ്ത് എത്രയാണ്? 2√3 ആണ്. പ്ലസ് ബ്രെഡ്ത്ത് എത്രയാ? 2 ആണ്. അപ്പോൾ 2 ഇൻറ്റു 2√3 + 2 എന്ന് കിട്ടി. ഇനി നമുക്ക് ഈ 2 അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 2 ഇൻറ്റു 2√3 4√3 ആണ്. പ്ലസ് 2 ഇൻറ്റു 2 4 ആണ്. അപ്പോൾ നമുക്ക് 4√3 + 4 എന്ന് കിട്ടും. 4√3 + 4 എന്ന് കിട്ടും. ഇനി നമുക്ക് √3 വാല്യൂ അറിയാം. എത്രയാ? 4 ഇൻറ്റു 1.73 + 4 എന്ന് കിട്ടും. ഈ 4 ഇൻറ്റു 1.73 നമ്മൾ ആദ്യം കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, 6.92 ആണെന്ന്. 6.92 + 4 ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 10.92 സെൻറ്റിമീറ്റർ കിട്ടിയില്ലേ. 10.92 സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവെന്ന് പറയുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു? ഏരിയയും പെരിമീറ്ററും നമുക്ക് ഈസി ആയിട്ട് കിട്ടിയില്ലേ. ആകെ നമുക്ക് എന്ത് കിട്ടിയാൽ മതിയായിരുന്നു? ഈ ഹൈറ്റ് മാത്രം ഒന്ന് കണ്ടുപിടിച്ചാൽ മതിയായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? മനസ്സിലായോ? മനസ്സിലായെന്ന് വിചാരിക്കുവാണേ. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മളുടെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യനുമായിട്ട് നമുക്ക് കാണാം കേട്ടോ. അതുവരേക്കും ടേക്ക് കെയർ.